അടുത്ത ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892, 1892 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. ലെജിസ്ലേറ്റീവ് കൗൺസിൽസിന്റെ മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസിന്റെ പവർ കൂട്ടുകയും അവർക്ക് ബജറ്റിൽ ഡിസ്കഷൻ നടത്താനുള്ള അധികാരം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഭാഗത്തിന് വേണ്ടി പണം നീക്കി വെക്കുകയാണെങ്കിൽ എന്തിന് നീക്കി വെച്ചു എന്നൊരു ചോദ്യം ചോദിക്കുക എന്നുള്ള അവകാശം കിട്ടിയത്. ഇപ്പം നോക്കുമ്പോൾ അതൊരു വളരെ ചെറിയ പവർ ആണെങ്കിലും അന്ന് വേറൊരു രാജ്യത്തെ ഭരണാധികാരി നമുക്ക് മാറ്റിവെക്കുന്നത് അനുസരിച്ച് പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന ഒരു കാലത്തിൽ നിന്നും അതെന്തിനത്രേ മാറ്റി വെക്കുന്നുള്ളൂ എന്ന് ചോദിക്കാനുള്ള ഒരു അധികാരം നമുക്ക് കിട്ടിയ ഒരു നിമിഷമാണത്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892 ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ അതാണ്. രണ്ടാമത്തെ ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്നുള്ള രീതിയിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലോട്ടും, അതായത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വെച്ചാൽ വൈസ്രോയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലിലോട്ടും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലോട്ടും, അതായത് ഓരോ പ്രൊവിൻസുകൾ, ഓരോ ബോംബെ ബംഗാൾ അങ്ങനെ ഓരോ പ്രൊവിൻസുകളിലേക്കുമുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് റെക്കമെൻഡേഷൻസ് എടുക്കുവാൻ തുടങ്ങി. അതായത് ഇതിനു മുമ്പ് വൈസ്രോയും ഗവർണർസും പൂർണ്ണമായ ഏകാധിപത്യ രീതിയിലാണ് അപ്പോയിന്റ് ചെയ്തിരുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് റെക്കമെൻഡേഷൻസ് എടുക്കുവാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം മൂന്നാമത് വന്ന ആക്റ്റാണ് ആക്ട് ഓഫ് 1909, 1909 ആക്ടിനെ നമ്മൾ മോർലി മിൻഡോ റീഫോംസ് എന്ന് പറയാറുണ്ട്. മോർലി എന്ന് പറയുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്, ഇന്ത്യയുടെ അധികാരമുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. ലോർഡ് മിൻഡോ എന്ന് പറയുന്നത് വൈസ്രോയി ആയിരുന്നു. അതിൽ പ്രധാനമായും സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ നമ്പർ 16 നിന്നും 60 ഉയർത്തി എന്നുള്ളതാണ്. വൈസ്രോയുടെ നേതൃത്വത്തിലുള്ള സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ മെമ്പേഴ്സിന്റെ നമ്പർ 14 നിന്ന് 60 ഉയർത്തി. അപ്പൊ അതുമൂലം സ്വാഭാവികമായിട്ടും അവർക്ക് കുറച്ചുകൂടെ ശക്തി കൈവന്നു. പിന്നെയുള്ളത് മോർലി മിൻഡോ വളരെ കുപ്രസിദ്ധി ആർജിച്ച ഒരു ഒരു ആക്ടാണ് ആക്ട് ഓഫ് 1909. വേറൊന്നും കൊണ്ടല്ല, അത് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ആശയത്തിന്റെ വിത്തുകൾ പാകിയ ഒരു റീഫോം ആയിരുന്നു മോർലി മിൻഡോ റീഫോം. അങ്ങനെ ആദ്യമായി കമ്മ്യൂണൽ ഇലക്ട്രിക് സിസ്റ്റം ഇന്ത്യയിൽ തുടങ്ങുന്നത് മോർലി മിൻഡോ റിഫോംസിൽ കൂടെയാണ്. മുസ്ലിങ്ങൾ മാത്രം മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണൽ സിസ്റ്റം ഇലക്ട്രേറ്റ് സ്ഥാപിക്കുകയുണ്ടായി. അതുകൊണ്ട് ലോർഡ് മിൻഡോ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ലോർഡ് മിൻഡോയെ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്നും വിശേഷിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയും ആക്ടുകൾ പാസ് ചെയ്തിട്ടും 1909, 1773 നിന്നും 1909 വന്ന് നിൽക്കുമ്പോഴും ഇന്ത്യൻസിനാകെ കിട്ടുന്ന അധികാരം എന്ന് പറയുന്നത് ബജറ്റിൽ ഏതാനും നിർദ്ദേശങ്ങൾ പറയാനുള്ള ഒരു അധികാരം മാത്രമാണ്. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റുകളൊക്കെ വെറും പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന, നമ്മളെ പൂർണ്ണമായും അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ 200 1873 മുതൽ 1909 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം 1909 നിന്നും വളരെ ചെറിയ ഒരു കാലഘട്ടത്തിൽ, അതായത് 1947 എങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ, ഒരു ചെറിയ കുള്ളനായ മനുഷ്യൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങുന്ന സമയമാണിത്. അദ്ദേഹം അന്നെത്തിയത് മൂലം ഉണ്ടായ ഉണർവും അതിനുശേഷമുണ്ടായ ബാക്കി നിയമങ്ങളും നമുക്ക് അടുത്ത വോയിസിൽ പഠിക്കാം. ഏതായാലും